ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ റസൂൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മോസ്റ്റ് റിക്വസ്റ്റബിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എൻ്റെ അടുത്ത് ബിഗിനേഴ്സ് പേഴ്സണലി ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ വേറെ ഒന്നല്ല, നമ്മൾ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ടിങ് നമ്മൾ ഫ്രെയിംസ് ആയിരിക്കും കൂടുതൽ ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫ്രെയിംസിൻ്റെ സൈസും അതുപോലെ ഇത് എവിടെ നിന്നാണ് കുറച്ചും കൂടി റൈറ്റ് കുറവിൽ വാങ്ങാൻ കിട്ടുക എന്നുള്ളതും, പിന്നെ ഇത് എത്ര രൂപക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു ബിഗിനറിന് ഇത് എത്ര രൂപക്ക് സെയിൽ ചെയ്യണം എന്നുള്ളത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. സോ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ടുണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കും. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് A4 ഫ്രെയിമാണ് കാണിക്കുന്നത്. ഇത് ഞാനിവിടെ അടുത്തുള്ള ഷോപ്പിൽ തന്നെയാണ് വാങ്ങിയത്. എൻ്റെ പ്ലേസ് വരുന്നത് പൊന്നാനിയിലാണ്. ഞാനിത് വാങ്ങിയിട്ടുള്ളത് തിരൂരിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ഇൻസ്റ്റഗ്രാം ഐ ഡി ഉണ്ടും, അവർ ഇൻസ്റ്റഗ്രാമിൽ കൂടെ തന്നെ ഓർഡേഴ്സും വാട്സപ്പ് വഴിയൊക്കെ ഓർഡേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രെയിംസ് കുറച്ചുകൊണ്ട് റൈറ്റ് കുറവിലൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ. അപ്പോൾ ഞാനൊരു 3-4 ഇൻസ്റ്റഗ്രാം ഐ ഡി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ മുന്നേ വാങ്ങിയിരുന്നതാണ്. അതായത് എനിക്ക് പോയി വരാൻ പറ്റാത്ത സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഓർഡർ ചെയ്തിട്ട് 2-3 അവരെന്നെ നമുക്ക് ഡെലിവർ ചെയ്ത് തരും കേട്ടോ. പിന്നെ സെക്കൻഡ് ഞാൻ കാണിക്കുന്നത് ഒരു മിനി ഫ്രെയിമാണ്. മിനി ഫ്രെയിം ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. മിനി ഫ്രെയിം ഇതിൽ 2 ടൈപ്പാണ് കാണിക്കുന്നത്. ഒന്ന് നോർമൽ 4x4 ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പിന്നെ ഒന്ന് ബാക്കിൽ ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് റൈറ്റിൽ കുറച്ച് ചേഞ്ച് ഉണ്ട്. ആ ഒരു ഫസ്റ്റ് കാണിച്ചത് ബാക്കിൽ അതുള്ളത് കുറച്ചും കൂടി റൈറ്റ് കൂടിയ ഒരു മിനി ഫ്രെയിമാണ്. പിന്നെ രണ്ടാമത് ഞാൻ കാണിച്ചത് റൈറ്റ് ഇച്ചിരി കുറഞ്ഞ ഒരു മിനി ഫ്രെയിമാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫ്രെയിംസിൽ വരുന്നത്. പിന്നെ ഞാൻ കാണിച്ചത് A5 ഫ്രെയിമാണ്. അപ്പോൾ ഫസ്റ്റത്തെ A4 എന്ന് പറഞ്ഞത് കുറച്ച് എന്താ പറയുക, മറ്റുള്ള A4 അപേക്ഷിച്ച് കുറച്ചും കൂടി റൈറ്റുള്ള ഒരു A4 ആണിത്. കാരണം ഇത് ബാക്ക് ദ ബോർഡ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റുന്നതും നമുക്ക് കുറച്ചും കൂടി സ്റ്റാൻഡേർഡുള്ള ഒരു ബോക്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു A4 റൈറ്റ് വന്നത് 180 ആയിരുന്നു ഈ ഒരു A4 വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രെയിം, അതായത് നമുക്ക് ഈ ഒരു പ്രിൻറ്റിൻ്റെ ക്യാഷും അതുപോലെ നമ്മൾ എഡിറ്റ് ചെയ്യാതിരിക്കുന്ന ആ ഒരു ടൈമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിത്തിയിട്ടായിരിക്കും നമ്മളിത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുക. അപ്പോൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും റൈറ്റ് ഹൈയിലാക്കി കൊടുക്കരുത്. അത് നമുക്ക് നമ്മുടെ എന്താ പറയുക കസ്റ്റമേഴ്സിനും അതുപോലെ നമ്മൾ സെയിൽ ചെയ്യുമ്പോഴൊക്കെ അത് ബാധിക്കും. കാരണം ഒരു ബിഗിനറായിട്ട് ഇത്ര റൈറ്റിൽ എന്തിനാണ് കൊടുക്കുന്നത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഒത്തിരി വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫീൽഡിൽ ഫിമിലർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ തിരക്കും കാര്യങ്ങളൊക്കെ കൂടും, അതുപോലെ ഓർഡേഴ്സൊക്കെ ഒത്തിരി വരൽ തുടങ്ങും. അപ്പോഴൊക്കെ നമുക്ക് ചെയ്യാനുള്ള ടൈമൊക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു A4 ഫ്രെയിം എന്ന് പറഞ്ഞത് 500-550 ആ ഒരു ലെവലിലൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. നിങ്ങളൊരു എന്താ പറയുക കുറച്ചും കൂടി ഇതിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ 600 വരെ അത്രയേ നമുക്ക് ഇതിന് പ്രൈസ് ഇടാൻ പറ്റുള്ളൂ. ഇനി ഇതിൽ കൂടുതൽ പ്രൈസ് ഇടുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചിലവും എക്സ്പെൻസും ഈ ഫ്രെയിം പോയി വാങ്ങുന്നതും ഒക്കെയുള്ള ഒരു ചിലവ് കൂട്ടിയിട്ടാണ് ഞാൻ ഈ ഒരു റേറ്റ് പറഞ്ഞത്. പിന്നെ ഈ ഒരു ഫ്രെയിമിൽ നമ്മൾ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റേറ്റാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റേറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 500-550 ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ 4x4 ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എത്ര റേഞ്ചിലാണ് കൊടുക്കണമെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു 4x4 ഒരാളിൻ്റെ ഒരു കസ്റ്റമർ തന്നെ 10 പീസും 15 പീസും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് റൈറ്റ് കുറച്ച് കൊടുക്കാം. അതല്ല, ഒരു പീസൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു സാധനം വാങ്ങാനായിട്ട് മാത്രം ഷോപ്പിലേക്ക് പോകേണ്ട ഒരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അതൊരു എക്സ്പെൻസാണ്. അപ്പം നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 4x4 ഒരു 150 കൊടുക്കാം. പക്ഷേ ഇപ്പോൾ ഒത്തിരി ഓഫേഴ്സ് എല്ലാവരും ഇടുന്നുണ്ട്. ഈ 4x4 എന്ന് പറഞ്ഞത് 100 rupees എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 150 കൊടുക്കാം, അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 100 തന്നെ കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞത് ഈ ഒരു ഫ്രെയിം. അപ്പോൾ ഇത് എന്ന് പറഞ്ഞത് മറ്റേ ഫ്രെയിമിനെക്കാട്ടും കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള ഫ്രെയിമാണ്. ബാക്കിൽ ഇങ്ങനെയൊക്കെ വരുന്ന, അതായത് നമുക്ക് ടേബിളിൽ വിൽക്കാൻ പറ്റിയ പോലത്തെ ഒരു ഫ്രെയിമാണ് ഇത്. ഷോപ്പിൽ രണ്ടും ഡിഫറെൻ്റ് പ്രൈസാണ് വരുന്നത്. അത് ഷോപ്പിൽ 90-100 ആ ഒരു റേഞ്ചിലൊക്കെ വരും കേട്ടോ. പിന്നെ ഇത് A5 ആണ്. ഈ A5 ഫ്രെയിമിന് വന്നിട്ട് 120 ചില ഷോപ്പിലുണ്ട്, ചില ഷോപ്പിൽ 100 ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫ്രെയിം എന്ന് പറഞ്ഞത് A5 ആയതുകൊണ്ട് തന്നെ A4 പകുതിയാണിത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമ്മൾ ഇത് സെയിൽ ചെയ്യാം. പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു 350-400 അല്ലെങ്കിൽ ഒരു 450 അതുവരെയൊക്കെ നമുക്ക് ഒരു A5 സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിതിൽ ഷെയർ ചെയ്തിട്ടുള്ള പ്രൈസും കാര്യങ്ങളും എല്ലാം എൻ്റെ പേഴ്സണലിയാണ്. അപ്പോൾ ചില ക്രാഫ്റ്റേഴ്സ് റൈറ്റ് കൂട്ടിയിട്ടും കൊടുക്കുന്നുണ്ടാവും, കുറച്ചിട്ടും കൊടുക്കുന്നുണ്ടാവും, അത് അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഡോൺ കമ്പാരിറ്റ് ഓക്കെ. നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അഫോർഡ് ആവുന്ന രീതിയിൽ ഫ്രെയിംസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്തരമുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.